അല്ലോ ഫോൺ നടക്കി ഞമ്മളെ കയ്യിൽ വെളിഞ്ഞ. ഹലോ, ആരാണ്? നരിക്കുനി എൽ പി സ്കൂളിൽ നാലാം ക്ലാസ് പഠിച്ച ഫാത്തിമ എന്ന് കിട്ടു. ചങ്ങായി, നിങ്ങൾക്ക് ആള് തെറ്റിയതാ. ഈ എൽ പി സ്കൂളിൽ പഠിക്കുന്ന മക്കളൊന്നും ഇപ്പൊ ഇല്ല കേട്ടോ. ആരാ മുസക്കായി? അതൊരു സ്കൂൾ കുട്ടീനെ ചോദിച്ചു വിളിച്ചതാ. നരിക്കുനി സ്കൂളിൽ നാലാം ക്ലാസ് പഠിച്ച ഒരു ഫാത്തിമേനെ നമ്പർ തെറ്റി വന്നതാ. ആരെയാ വിളിച്ചേ? നാലാം ക്ലാസ് പഠിച്ച ഒരു ഫാത്തിമേനെ. ഹലോ, നമ്മളല്ലേ നരിക്കുനി സ്കൂളല്ലേ നമ്മൾ പഠിച്ചേ? നമ്മളെ പേരല്ലേ ഫാത്തിമാനി? അല്ലോ, അന്നെ പാത്തോ പാത്തോന്ന് വിളിച്ചിട്ടേ അന്റെ ഒറിജിനൽ പേര് നമ്മൾ മറന്നുപോയി. ഉമ്മാ, തിരിച്ചു വിളിക്കുമ്മാ, ആരാന്നറിയാലോ. ഹലോ, നിങ്ങൾ ആരാണ്? നിങ്ങൾ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചില്ലേനോ? ഞമ്മൾ ഫാത്തിമാണ്. ഫാത്തിമ, ഞാനേ നാലാം ക്ലാസ്സിലെ നിന്റെ തൊട്ടടുത്ത് ബെഞ്ചിലിരുന്ന് വിളിച്ച സുലൈമാനാണ്. സുലൈമാനെ, അന്നെത്ര കാലായി നമ്മൾ കണ്ടിട്ട്. ഇപ്പേടാ കൊറേ കാലം കഴിഞ്ഞായിരുന്നു ഫാത്തിമ. ഇപ്പോ ജീവിക്കാനുള്ള ചുറ്റുപാടൊക്കെ ആയപ്പോ നാട്ടിൽ വന്നതാ. നമ്മുടെ നാലാം ക്ലാസ്സുകാരുടെ ഒരു കെറ്റ് കതിര് ഈ ഞായറാഴ്ച നമ്മുടെ സ്കൂളിൽ വെച്ചിട്ടുണ്ട്. ഫാത്തിമ വരണം. ആ പഴയ മുച്ചത്തി കുട്ടിയെ ഒന്ന് കാണാനൊന്ന് കരുതി വിളിച്ചതാ. പിന്നെ വരാണ്ട് നമുക്ക് കണ്ടുടങ്ങളൊക്കെ. എന്നാ ശരി ഫാത്തിമ. ആരാ പാത്തുവോ ഈ പുതിയ കഥാപാത്രം? സുലൈമായി. ഇഞ്ച ചെങ്ങായ്യ, നരിക്കുനി സ്കൂളില് നാലാം ക്ലാസ്സിൽ പഠിച്ച ഇഞ്ച ചെങ്ങായിമാരെ ഗെറ്റ് ടുഗദർ ഉണ്ട്. നാലാം ക്ലാസ്സുകാർക്ക് ഗെറ്റ് ടുഗദറോ? സാധാരണ പത്താം ക്ലാസ് പാസ്സാവുന്നവർക്കും കോളേജ് പാസ്സാവുന്നവർക്കും ഒക്കെ ഗെറ്റ് ടുഗദർ ഉണ്ടാവില്ലേ? അതെന്താ, നാലാം ക്ലാസ് എന്തേ ക്ലാസ് അല്ലേ? ദാ നമ്മൾ ഇൻസൾട്ട് ചെയ്താണ്ടല്ലോ. നമ്മള് പഴയ നാലാം ക്ലാസ്സുകാര് ജാതിയുമായിട്ട് വന്ന് നിങ്ങൾ എം ഐ ടി മൾട്ടിങ്ങൾ ഇടിച്ച് ചമ്മന്തി ആക്കിക്കാളും. ദാമൂസക്കായെ, നാലാം ക്ലാസ്സുകാരോട് കളിക്കണ്ട, ജാഗ്രത. അല്ല, ഈ സുലൈമാൻ ഉമ്മച്ചിന്റെ ക്ലോസ് ഫ്രണ്ട് ആണോ? പിന്നല്ലാണ്ട്, പഠിക്കുന്ന കാലത്തൊരു നെല്ലിക്ക കിട്ടിയാല് നമ്മക്ക് തരാണ്ടോ തിന്നൂല. ഉപ്പച്ചി ഞമ്മക്ക് കൊണ്ടുവരുന്ന മുട്ടായി കടിച്ചിട്ട് പൗദ്യം പൗദ്യാക്കി ഒരു പൗദ്യം ഓനും കൊടുക്കും, ഒരു പൗദ്യം നമ്മളും തിന്നും. അത്ര ക്ലോസ്. അപ്പൊ ഉമ്മച്ചിയുടെ ബാല്യകാല സഖിയാണ് ഈ സുലൈമാൻ. ഉമ്മച്ചിന്റെ അല്ല, സുലൈമാന്റെ ബാല്യകാല സഖിയാണ് ഉമ്മച്ചി. ഈ സുലൈമാ പേടണ്ട്. പൊന്നങ്ങളെ മാതിരി നാട്ടിൽ മീന് വിറ്റ് നടക്കല്ല, കൂയി കൂയി എന്ന് പറഞ്ഞിട്ട് വായില് പോയിട്ട് നല്ലോണം സമ്പാദിച്ചു വന്നിക്ക. ഓൻ നമ്മളോട് പറഞ്ഞെന്തേത്താന്നറിയോ? എന്താണ് ഉസ്മോൻ അറിയോ? ഇല്ല ഇല്ല ഇല്ല, പറയൂല. ഒന്നോടി കാണാൻ മോഹം. അല്ല പാത്തുവോ, അവന്റെ മോഹം കൂടിയിട്ട് അവസാനം അവൻ അന്നേം കൊണ്ട് നാട് വിടുവോ? ദാമൂസക്കയ്യേ, മാണ്ടാത്ത വർത്താൻ പറയരുത് കേട്ടോ. എന്ത് കാര്യത്തിനും നിങ്ങൾക്ക് നമ്മളെ സംശയമാണല്ലോ. ഈ ക്ലാസ്മേറ്റ് സിനിമയിലെ പൃഥ്വിരാജിനെ പോലെ സുലൈമാൻ ഇപ്പോഴും ഉമ്മച്ചീനെ നോക്കിയിരിക്കുകയാണോ? ഒന്ന് പോടിയായിരുന്നു. അന്റെ സുലൈമാനെ പോലെ ഞമ്മക്കുണ്ടെ ഒരു ചങ്ങാച്ച കൊണ്ടോട്ടി സ്കൂളില് ഏഴാം ക്ലാസ്സിലെ ഞമ്മള് ക്ലാസ്മേറ്റ്. ഈ ഞായറാഴ്ച ഞമ്മളെ ഒരു ഗെറ്റ് ടുഗദർ ഉണ്ട്. സൈനു, സൈനബ. ഓ സൈനബ, അഴകുള്ള സൈനബ. അതുപോലൊരു മൊഞ്ചത്തേനോള്. ഉണക്ക മുന്തിരി പോലത്തെ അണ്ട മോന്ത പോലെയല്ല, നല്ല ആപ്പിള് പോലത്തെ മുഖം. നിലത്ത് മുട്ടുന്ന അത്രയും മുടി. ഓ, മുടിയിലൊന്നും ഒരു കാര്യമില്ല. ഇത്രക്കും മുടിയുള്ള കാവ്യ മാധവൻ ഓള മുടി അങ്ങ് വെട്ടിക്കാഞ്ഞാലേ എന്നിട്ട് കൗത്തറ്റാക്കി, അതുകൊണ്ട് ഒരു കാര്യമില്ല. പാല് പോലത്തെ സ്വഭാവന. പാത്തുവോ, നമുക്ക് പണ്ട് ഒരു മാസിന്റെ നൂറുദ്ദീൻ മാസം കണക്കിന് മൂപ്പര് ഗുണഘോഷം പഠിക്കാത്ത കുട്ടികളെ നുള്ളി വേദനയാക്കും. ഞമ്മക്ക് എപ്പോഴും നുള്ളിട്ടു. അപ്പൊ സൈനുവിന്റെ കണ്ണു നിറയും. ഒരു ദിവസം ഓള് ആരും കാണാണ്ടേ ഓള് ഇക്കാക്കന്റെ ഒരു കട്ടിയുള്ള കുപ്പായം കൊണ്ടു തന്നു. എന്നിട്ട് പറയാ, മൂസ നിങ്ങൾ മറ്റേ കുപ്പായത്തിന്റെ മേലെ ഇതുകൂടി ഇട്ടോളിയും, അപ്പൊ മാസം നുള്ളുമ്പോ വേദന കുറയല്ലോ. ഇതെങ്ങനെയോ മാസറിഞ്ഞു. അതോടെ നൂറുദ്ദീൻ മാഷ് കുട്ടികളെ നുള്ളുന്ന നിർത്തി. ഓക്ക് നമ്മളോട് ഇപ്പോഴും ഭയങ്കര മൊഹബത്താ. ഓള് ഭയങ്കര കഷ്ടപ്പാടിലാണ്. കോയമ്പത്തൂരിൽ കുട്ടികളും പ്രാരാബ്ദൊക്കെ ആയി, കെട്ടിയോ ചത്തുപോയി. ഉമ്മച്ചിയെ നോക്കിയും കണ്ടൊക്കെ നിന്നോളി. സൈനബ എന്ന് പറയുന്ന കഥാപാത്രം
ഈ കഥയിലെ മെയിൻ വില്ലത്തി ആയിരിക്കും വസന്ത മല്ലിക. നിങ്ങക്ക് ഉള്ള മെസ്സേജ് വന്നിക്കണ് എടുത്തൂടി. ഞമ്മക്കല്ല അന്റെ മൊബൈലിലേക്കാ വന്നത്. ഈ പാതിരാത്രി നമ്മക്കാരെ മെസ്സേജ് അയക്കാനീ? സുലൈമായി അല്ലാണ്ടാരാ? ഇങ്ങോണ്ടാ നോക്കട്ടെ. ആ ഗുഡ് നൈറ്റ് മൈ ഡിയർ ക്ലാസ്മേറ്റ്. ഗുഡ് നൈറ്റ് സുലൈമാനെ തിരിച്ചയക്ക്. ഓന്റെ മട്ടും മാതിരി കണ്ടിട്ടേ ഓൻ അന്നേ കൊണ്ടേ പോകുള്ളൂ എന്നാ തോന്നണത്. പഠിച്ചോന് കൃപണ്ടെങ്കിൽ ഞമ്മള് രക്ഷപ്പെട്ടു. എന്തേതാ പറയണേ? 10-25 കൊല്ലം മുമ്പ് കണ്ട ചെങ്ങായിയാണ്. നമ്പർ കിട്ടിയപ്പോ പഴയ സ്നേഹത്തിന് ഒരു മെസ്സേജ് അയച്ചു കേക്കൂ. അയി നിങ്ങൾ വടക്കു നോക്കി യന്ത്രത്തിലെ ശ്രീനിവാസന്റെ മൈരി സംശയിക്കരുത് കേട്ടോ. എന്റെ പാത്തു എന്തൊക്കെയായാലും ഓനാളത്ര ശരിയല്ലാന്നാ ഞമ്മക്ക് തോന്നുന്നത്. കുടുംബമായിട്ട് ജീവിക്കുന്ന ഒരു പെണ്ണിന് പാതിരാത്രിക്ക് മെസ്സേജ് അയക്കാന്ന് പറഞ്ഞ അതൊരു മോശല്ലേ. ഹലോ ആരാണ്? ആരാണ്? സൈനബിയോ? അതിന് വേണ്ടി മാത്രായിട്ടാണ് നമ്മൾ ഈ കോയമ്പത്തൂരിൽ നിന്ന് വരുന്നത്. മൂസ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നത് നമുക്ക് കാണണം. ഞാൻ പയ്യ മാതിരി തന്നെ ചുള്ളൈ. നമ്മൾ എന്തായാലും വരൂ. ഓക്കേ മൂസ. ആ ഞമ്മക്കും പൂതിണ്ട്. ശരി എന്നാല് ഗുഡ് നൈറ്റ്. ഓളാണില്ലേ നമ്മക്ക് ഒരു ചങ്ങായി മെസ്സേജ് അയച്ചപ്പോ ഓ ശരിയല്ലെന്ന് നിങ്ങൾ പറഞ്ഞേ. അന്നപ്പോ പാതിരാത്രിക്ക് ഫോൺ ചെയ്ത് നിങ്ങള് ചങ്ങായിച്ചോ? ഓള് തല്ലിപ്പൊളിയാ, തല്ലിപ്പൊളിയാണ്, തല്ലിപ്പൊളിയാണ്. ഇതാ നോക്ക്, വെറുതെ എന്റെ ചങ്ങായിച്ചനെ കുറിച്ച് തല്ലിപ്പൊളി എന്ന് പറഞ്ഞാലോ ഒന്നവർ തെരഞ്ഞു.